എത്ര കാലമായി കാത്തിരുന്നതാണ്, ഒടുവിൽ അത് ഓസി കൊത്തിക്കൊണ്ടുപോയി. രമേശ് ചെന്നിത്തല എത്രയോ നാളുകളായി തൻ്റെ പടയൊരുക്കങ്ങൾ നടത്തിയിരുന്നത് മുഖ്യമന്ത്രിയാവുക എന്നുള്ള മോഹത്തോടു കൂടി തന്നെയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവാകാനില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ തന്നെ ചെന്നിത്തലയുടെ മനസ്സിൽ ലഡു പൊട്ടിയതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി ഒന്നിടവിട്ട് യു ഡി എഫും എൽ ഡി എഫും അധികാരത്തിൽ വരുന്നത്. ഇനി എന്തൊക്കെ ചെയ്താലും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് രമേശ് ചെന്നിത്തല മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അടുത്ത വട്ടം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ തന്നെയെന്ന് രമേശ് ചെന്നിത്തല കണക്ക് കൂട്ടുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും പടയൊരുക്കങ്ങളും ഒക്കെ കൃത്യമായി നടത്തുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുന്നു എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നപ്പോൾ, ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ പാർട്ടിയെ നയിക്കാനുള്ള മുന്നണിയെ നയിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഉമ്മൻചാണ്ടി എത്തുകയാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കോൺഗ്രസിലെ ഘടകകക്ഷികളിൽ അധികം പേരും രമേശ് ചെന്നിത്തലയേക്കാൾ മുന്നണിയെ നയിക്കണം എന്നാഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളതുകൊണ്ട് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ നയിക്കാൻ പോവുക എന്നത് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്ന കാര്യം. അപ്പോഴും ചെന്നിത്തല മനസ്സിൽ മോഹങ്ങൾ കൊണ്ടു നടന്നു. എൻ എസ് എസിൻ്റെയൊക്കെ വലിയ പിന്തുണയുള്ളതുകൊണ്ട് ഇക്കുറി ഒരു ഭൂരിപക്ഷ സമുദായ അംഗം യു ഡി എഫിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായി തന്നെ ആ എൻ എസ് എസ് അടക്കമുള്ള കക്ഷികൾ മുന്നോട്ട് വയ്ക്കും എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ മുന്നോട്ട് പോക്ക്. പക്ഷേ രാഷ്ട്രീയമായി കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പിന്തുണ യു ഡി എഫിൻ്റെ മുന്നോട്ട് പോക്കിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ള നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിയെ തന്നെ ആ ചുമതല ഏൽപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്. ഇനി ഉമ്മൻചാണ്ടി അങ്ങനെ ആ ചുമതല ഏറ്റെടുത്തു വരുന്നതോടെ യു ഡി എഫ് ഭരണത്തിലേക്ക് തിരികെ എത്താനുള്ള എല്ലാ വാതിലുകളും തുറന്നിടുകയാണ്. നാം നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇക്കുറി ഭരണത്തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത എൽ ഡി എഫ് ഈ നിമിഷം വരെയും നിലനിർത്തുന്നുണ്ട്. ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സർക്കാർ എന്ന നിലയിലുള്ള ഒരു അംഗീകാരം പിണറായി വിജയൻ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും എൽ ഡി എഫിനാണ് മുൻതൂക്കം കിട്ടാറുള്ളത്. അതുകൊണ്ട് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിനെ കണക്കാക്കേണ്ട എന്ന് പറയുന്നവരുണ്ടോ ഒരു ന്യായത്തിന് വേണ്ടി? അത് ഈ പറഞ്ഞതുപോലെ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൾസ് എന്താണ്? ജനങ്ങൾ ഈ ഭരണകൂടത്തെ വിശ്വസിക്കുന്നുണ്ട്. ഈ ഭരണകൂടത്തിനെതിരായി ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് ബഹുഭൂരിപക്ഷത്തിനും തോന്നലുണ്ടായിട്ടുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ അഴിമതി എന്നൊക്കെ പറഞ്ഞ് ഒരു വശത്ത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ഭരണചക്രം തിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ തെല്ലും ഭയപ്പെടുത്താൻ ഉതകുന്നതായിട്ടില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള കേരളത്തിൻ്റെ ആ വിഷയങ്ങളിലുള്ള മുന്നോട്ട് പോക്ക് തെളിയിക്കുന്നത്. അത് ജനങ്ങൾക്കും ഒരു ബോധ്യമുണ്ട്. ഇതൊക്കെ ബോധപൂർവം ഒരു ഭരണ നേതൃത്വത്തെ കുടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നൊക്കെയുള്ള ആ ബോധം സാമാന്യ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരുടെ ആ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ന്യൂനപക്ഷ സമുദായങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായി പടനയിക്കാൻ രാഹുൽ ഗാന്ധി എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫിനോടൊപ്പം നിന്നു. അന്ന് യു ഡി എഫിന് ഒരു മഹാവിജയം കേരളത്തിൽ നൽകി. ആ മഹാവിജയത്തിൽ യു ഡി എഫ് ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന് അന്നേ ചൂണ്ടിക്കാട്ടിയത്, പക്ഷേ എന്തുകൊണ്ടോ യു ഡി എഫ് ചെവിക്കൊണ്ടില്ല. ജനം ഇങ്ങനെ പിന്നാലെ വന്ന് ഞങ്ങൾ വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ള ഒരു ചിന്ത. അന്ന് ജനത്തിന് അതുതന്നെയായിരുന്നു ഒരു ചോയ്സ്. കാരണം മോദിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിന് പരമാവധി കോൺഗ്രസ്സിന്
സീറ്റുകൾ കിട്ടുക എന്നുള്ള ചിന്ത ആ ഒരു പ്രചരണം രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ നിന്ന് പടനയിച്ചപ്പോൾ അത് പൊതുവായി നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അടക്കമുണ്ടായി പിന്നെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിന് പിണറായി വിജയനോടും സർക്കാരിനോടും ഉണ്ടായ ചെറിയ നീരസം കൂടി യു ഡി എഫ് പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതോടുകൂടി യു ഡി എഫിന് ആ മഹാവിജയം സ്വന്തമായി അത് ഒരിക്കലും ഒരു മഹത്തായ രാഷ്ട്രീയ വിജയമായിരുന്നില്ല എന്ന് യു ഡി എഫ് നേതൃത്വം അന്നേ തിരിച്ചറിയേണ്ടതായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനം യു ഡി എഫിനോടൊപ്പം നിൽക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നവർ കണക്ക് കൂട്ടിയതാണ് തെറ്റായത് അതിൻ്റെ തിരിച്ചടി തൊട്ടടുത്ത ഉപതെരഞ്ഞെടുപ്പുകളിൽ കിട്ടി വട്ടിയൂർക്കാവിൽ കിട്ടി കോന്നിയിൽ കിട്ടി ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായം എൻ എസ് എസ് അവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ അവിടെ അവതരിപ്പിക്കണം അവരുടെ വാശിപിടുത്തത്തിന് കൃത്യമായി വഴങ്ങിക്കൊടുത്തു അവരുടെ ആഹ്വാനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് നടന്നു വട്ടിയൂർക്കാവിലും കോന്നിയിലുമൊക്കെ അപ്പോൾ ജനം ചിന്തിച്ചു എൻ എസ് എസിൻ്റെ തീരുമാനത്തിനനുസരിച്ചല്ലോ ഇവിടുത്തെ ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ വട്ടിയൂർക്കാവും കോന്നിയും എത്രയോ നാളുകൾക്ക് ശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം എൽ ഡി എഫിൻ്റെ സ്വന്തമാകുന്നു ആ സാഹചര്യം തന്നെ അതിനുശേഷം നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടു തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും എൽ ഡി എഫ് ജയിക്കും എന്ന് വാദിക്കുമ്പോഴും നാം കാണേണ്ടുന്ന ഒരു കാര്യം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം എൽ ഡി എഫ് നേടിയ വലിയ വിജയം ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് അതങ്ങനെയല്ല എന്ന് ഒരു തരത്തിലും വാദിക്കാനുമാകില്ല അങ്ങനെ വാദമുഖങ്ങൾ നിരത്തുന്നവർ രാഷ്ട്രീയമായി കേരളത്തിൻ്റെ ജനങ്ങളുടെ ചിന്താഗതിയെ ചോദ്യം ചെയ്യുകയാണ് എന്ന് പറയേണ്ടിയും വരും അവിടെയാണ് നാം കാണേണ്ടത് ജനം നൽകിയ തിരിച്ചടി ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പിണറായി വിജയൻ എന്ന ഇടതുമുന്നണിയെ നയിക്കുന്ന നേതാവിനോളം ആർജവത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കാനുള്ള ഒരു നേതാവ് ആര് എന്നുള്ള ചോദ്യം മറുവശത്ത് ഉയർന്നിരുന്നു ജനങ്ങൾക്കും ഉണ്ടായ ഒരു വലിയ സംശയം അതുതന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയാണോ സർക്കാരിനെതിരെ ഉയർന്ന വലിയ ആരോപണങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യത്തിലേക്ക് അദ്ദേഹം പല ഘട്ടങ്ങളിലും എത്തുകയും ചെയ്തു പക്ഷേ ആ കൊണ്ടുവന്ന ആരോപണങ്ങളെ സ്ഥായിയായി നിലനിർത്താൻ അത് സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലെ ഒരു വികാരമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉണ്ടയില്ല വെടികൾ നിരന്തരം വച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന തരത്തിലേക്ക് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അപ്പോൾ വെറുതെ എന്തൊക്കെയോ പറയുന്ന ഒരാൾ അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾക്ക് വിലയില്ലാതെ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി അവിടെയാണ് ഉമ്മൻചാണ്ടിയെ യു ഡി എഫിന് തങ്ങളുടെ നേതാവായി വീണ്ടും പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ഇനി ഉമ്മൻചാണ്ടിയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള അംഗീകാരമുള്ളയാൾ തന്നെ പക്ഷേ ഉമ്മൻചാണ്ടി നയിച്ച തെരഞ്ഞെടുപ്പുകളെ നാം വിലയിരുത്തേണ്ടതുണ്ട് ഉമ്മൻചാണ്ടി നയിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അതിനുശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിൽ അതായത് നെക്ക് ടു നെക്ക് പോരാട്ടം എന്ന് പറയാം അങ്ങനെയാണ് യു ഡി എഫിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ വട്ടവും ഉമ്മൻചാണ്ടി യു ഡി എഫിനെ നയിച്ചു ആ അവസരത്തിലും യു ഡി എഫിൻ്റെ സ്ഥിതി പരമദയനീയമായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തോടൊപ്പം യു ഡി എഫ് എൽ ഡി എഫ് എന്ന നിലയിൽ പോയപ്പോൾ പോലും യു ഡി എഫ് ഭരണത്തിലെത്തിയ സമയത്ത് എൽ ഡി എഫുമായി നേരിയ വ്യത്യാസം അത് അന്ന് സി പി എമ്മിനുള്ളിൽ ഉയർന്നിരുന്ന ചില വിഭാഗീയതകളുടെ അടിസ്ഥാനത്തിൽ അവർ ഉറപ്പിച്ചു വച്ചിരുന്ന ചില സീറ്റുകൾ പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്നേ വിധി മറിച്ചൊന്നായേനെ അപ്പോൾ ഉമ്മൻചാണ്ടി നയിക്കാനെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ചോദ്യമുണ്ട് പ്രസക്തമായ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് അതുകൂടി കണക്കിലെടുത്ത് വേണം ഉമ്മൻചാണ്ടി എത്തുമ്പോൾ യു ഡി എഫ് മഹത്തായ രക്ഷ നേടും എന്നുള്ള വാദം ഉയർത്തേണ്ടത് എന്നതുകൂടി മനസ്സിലുണ്ടാകണം യു ഡി എഫുകാർക്ക് കാരണം മറുവശത്ത് വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവ് ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നുള്ള പേര് ഇതുവരെയായി നേടിയെടുത്തിട്ടുള്ള ഒരാൾ അയാളോട് ഏറ്റുമുട്ടാൻ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അതേ നിലയിലേക്ക് ഉയരാൻ സാധിക്കും എന്ന് പ്രതീക്ഷ നൽകുന്ന ഒരാളാകണം ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള ആളല്ല എന്നല്ല പറയുന്നത് ഉമ്മൻചാണ്ടി ജനങ്ങളെ തിരിച്ചറിയുന്ന ഒരു നേതാവ് തന്നെയാണ് പക്ഷേ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥ കൂടി കണ്ടിട്ട് വേണം ഉമ്മൻചാണ്ടി എന്ന ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും
യു ഡി എഫിന് എത്രമാത്രം മുന്നോട്ട് പോകാനാകും എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്.